Hi, Vinu Joseph, Raji Lawrence, Jocelyn Jacob, Vinny P. John, Sunil Varghese Spidey, Ashley Yesudas, Ashish Joel, Alexander Matthew, Saji John, Hi, Joy KS, Shibu Jacob, Sunil Peter Kundur. Thank you everyone for joining. നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന ആ വിഷയം അന്യഭാഷ എന്നുള്ളതാണ്. പെന്തക്കോസ്ത് ലോകത്ത് വളരെ സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് അന്യഭാഷയെ സംബന്ധിച്ച്. എന്നാൽ ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭാമണ്ഡലങ്ങളിൽ അതൊരു വിഷയമേ അല്ല, അതൊരു ചർച്ചയ്ക്ക് പോലും വിഷയമാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? പെന്തക്കോസ്തുകാർ അന്യഭാഷ പറയുന്നതും ഒക്കെ ഓർത്തഡോക്സുകാരിൽ ചിലരെങ്കിലും സാഗൂത നോക്കി നിന്നിട്ടുണ്ട്. നോക്കി നിന്നവരിൽ പലരും അതിനാൽ വശീകരിക്കപ്പെട്ടിട്ടുണ്ട്. വശീകരിക്കപ്പെട്ടവരിൽ പലരും ആ കുഴിയിലേക്ക് വഴുതി വീണിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമാണ്. ഓർത്തഡോക്സ് വിശ്വാസികളുടെ തന്നെ ഈ പെന്തക്കോസ്തുകാർ ഈ പറയുന്ന സംഭവം എന്തോ വലിയൊരു കാര്യമാണെന്നുള്ളൊരു തോന്നലുമുണ്ട്. ഞാൻ ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ അന്യഭാഷയോടുള്ള ബന്ധത്തിൽ പരിചയപ്പെടുത്താം. ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്ന അല്ലെ പെന്തക്കോസ്തൽ അന്യഭാഷ സംസാരിച്ചിരുന്ന അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അന്യഭാഷ സംസാരിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പോലും വാദിച്ചിട്ടുണ്ട്. അത്തരം സംവാദങ്ങൾ ഇന്ന് നടക്കുമ്പോൾ അതെല്ലാം തുടക്കം കുറിച്ചത് ഒരു സംവാദ മേഖലയിലേക്ക് ആ വിഷയത്തെ മലയാളികളുടെ കൊണ്ടുവന്നതും ഞാൻ തന്നെയാണ്. എന്നാൽ ആ ചർച്ചകൾ തുടക്കം കുറിച്ചപ്പോൾ പിന്നീട് ഗൗരവതരമായ പഠനങ്ങളിലേക്ക് അതെന്നെ നയിച്ചു. അപ്പോൾ കണ്ടെത്തിയ ബോധ്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇ എസ് തോമസ് സുബോധം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സുബോധം വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കാരണങ്ങൾ? ഈ അന്യഭാഷ അതിനെ എതിർക്കുന്ന ആളുകൾ ശരിയായ രീതിയിലല്ല എതിർക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പൊ പാമ്പിനെ പിടിക്കുന്ന എങ്ങനെയാണ്, അതിനെ ക്ലാസിക്കൽ ശൈലിയിൽ പാമ്പിനെ പിടിക്കുന്ന എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടു. പണ്ടക്കാരും പാമ്പിനെ പിടിക്കാറില്ല, എന്ന് പിടിച്ചവർ കടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ഈ വിഷയം, ഇത്തരം ആളുകളെ കുഴപ്പിക്കുന്ന വിഷയം?
അതേക്കുറിച്ച് ഇവിടെ ഈ ഫേസ്ബുക്കിൽ ധാരാളമായിട്ട് എഴുതുകയും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു മാന്യദേഹമാണ് ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് വീക്ഷിക്കുന്ന ബഹുമാന്യനായ ഇ എസ് തോമസ്. നമ്മൾ ഈ അന്യഭാഷയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തിൽ കാണുന്ന അന്യഭാഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷകൾ നമ്മൾ അതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് അന്യഭാഷകൾ സംസാരിക്കുവാനുള്ള കൃപയാണ്. അത് ചില ആളുകൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഈ കൃപ കിട്ടുന്നവർ അവരുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അവരവരുടെ ഭാഷയിൽ അത് തിരിയും അത്രയും. അതല്ല അന്യഭാഷ. അപ്പോ ഞാൻ മലയാളം പറയുമ്പോൾ ലീസു ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാൾക്ക് എൻ്റെ മലയാളം മനസ്സിലാകുമ്പോൾ കൃപ കിട്ടിയത് അല്ലെങ്കിൽ വരം കിട്ടിയത് എനിക്കല്ല, മറിച്ച് ആ കേൾക്കുന്ന ആൾക്കാണ്. ചില ആളുകൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ആൾക്ക് ഭാഷകളുടെ വരം കൊടുക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് ഈ വ്യക്തി മറ്റു ഭാഷകൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അന്യഭാഷകൾ സംസാരിക്കുന്ന ഭാഷകളുടെ വരം. അല്ലാതെ നമ്മൾ ഒരു ഭാഷ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അവരുടെ ഭാഷ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേട്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ പ്രത്യേക വരം കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ല സംഭവിക്കുന്നു. അപ്പൊ സൂപ്പർ നാച്ചുറലായിട്ട് ഞാൻ പഠിക്കാത്ത ഒരു ഭാഷ സംസാരിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയാൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഭാഷാവരം ലഭിച്ചു, അന്യഭാഷകൾ സംസാരിക്കുവാനുള്ള വരം ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. ബാക്കിയൊക്കെ മറ്റ് സംഗതിയാണ്. എന്നാൽ ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ ആധുനിക കരിസ്മാറ്റിക് പ്രസ്ഥാനം, നിങ്ങൾ ഈ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം. ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പൗരാണിക പെന്തക്കോസ്ത് പ്രസ്ഥാനമുണ്ട്, ആദിമ നൂറ്റാണ്ടിലെ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ആധുനിക പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോ ആ പൗരാണിക പെന്തക്കോസ്ത് ഏതാന്നുകൂടെ നമ്മൾ പരിശോധിക്കും. ആധുനിക പെന്തക്കോസ്തും പൗരാണിക പെന്തക്കോസ്തും. അപ്പൊ ഈ ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1901 ഈ കാൻസസ് ഞങ്ങളുടെ അയൽ സംസ്ഥാനമാണ്. ഇവിടെ ടെക്സസിൽ നിന്ന് അർക്കൻസാസ്, കാൻസാസ് ഇതൊക്കെ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റുകളാണ്. ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒക്കലഹോമ, അർക്കൻസാസ്, കാൻസാസ് അങ്ങനെ വരുന്നു. അപ്പൊ ഈ ഇവിടെ ഈ കാൻസാസില് 1901 ഒരു ബൈബിൾ സ്കൂൾ, ബെതേൽ ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ സ്കൂളിലെ കുറച്ച് പിള്ളേര് അതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആഗ്നസ് ഓസ്മാൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ ശബ്ദം കേൾപ്പിക്കുകയും അതേ തുടർന്ന് അത് അമേരിക്കയിൽ ഒരു തരംഗമാവുകയും ചെയ്തു. അമേരിക്കയിൽ ഉടലെടുത്ത ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ് പെന്തക്കോസ്ത്. അമേരിക്കയിൽ ഉടലെടുത്ത ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ് പെന്തക്കോസ്ത് അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക്. അമേരിക്കയിൽ അങ്ങനെ റിലീജിയസ് മൂവ്മെന്റുകൾ ഉടലെടുത്തിട്ടില്ല. അതായത് ഞാൻ എപ്പോഴും ഈ ലൈവുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്. ഈസ്റ്റിൽ നിന്നാണ് ചിന്തകളെല്ലാം ഉണ്ടായിട്ടുള്ളത്, ഈസ്റ്റിൽ നിന്നാണ് നന്മകൾ ഉണ്ടാകുന്നത്, ഈസ്റ്റിൽ നിന്നാണ് ദർശനങ്ങൾ ഉണ്ടാകുന്നത്, വെസ്റ്റിൽ നിന്ന് അത്തരത്തിലുള്ള ദർശനങ്ങളോ ചിന്തകളോ ഉണ്ടായിട്ടില്ല. മതങ്ങളൊക്കെ ഈസ്റ്റിന്റെ സംഭാവനയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോക ക്രിസ്ത്യാനിത്വത്തെ വഷളാക്കിയ
ഈ മൂവ്മെന്റ് അമേരിക്കയിൽ നിന്നാണ് ആരംഭിച്ചത്. അമേരിക്കക്കാരാണ് ഇതിന് പ്രചാരം കൊടുത്തത് 1901. അപ്പൊ ആ സംഭവത്തിന്റെ ചരിത്ര ഗതിവിഗതികളെ കുറിച്ചൊക്കെ തികച്ചും ബോധവാന്മാരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ അന്യ ഭാഷകൾ സംസാരിക്കുന്ന വരം, പരിശുദ്ധാത്മാവ് നൽകുന്ന വരം, കൃത്യമായ ഒരു ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന അന്യഭാഷ എന്ന പേരിൽ വിളമ്പുന്ന ഈ വിഭവം അപ്പോസ്തോലിക കാലഘട്ടത്തിലെ പരിശുദ്ധ റൂഹ പ്രചോദിപ്പിച്ച് അപ്പോസ്തലന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും വിശുദ്ധന്മാരും സംസാരിച്ച, റൂഹായാൽ പ്രേരിതരായി സംസാരിച്ച അന്യഭാഷകളല്ല. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേലിയോൻ കൈക്കൊള്ളോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ഇപ്പൊ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഭൂവിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ശിഷ്യന്മാർ വിവിധ ജാതികളുടെയും ഭാഷകളുടെയും ഗോത്രക്കാരുടെയും ഒക്കെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ റൂഹായാൽ പ്രേരിതരായി പോയി, റൂഹായാൽ പ്രചോദിതരായി, റൂഹായാൽ ശക്തീകരിക്കപ്പെട്ടു. എന്ത് സംഭവിച്ചു? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതാത് ദേശത്തെ ഭാഷകളിൽ അവർ സംസാരിച്ചു, അവർ പ്രസംഗിച്ചു, അവരവിടെ ഇടപഴകി, അവരവിടെ ജനങ്ങളെ ക്രിസ്തുവിനെ പകുത്തുകൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാപരമായ അന്യഭാഷകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ മുക്കുവരെ റൂഹ ജ്ഞാനികളാക്കി തീർത്തു. പെന്തക്കോസ്തി പെരുന്നാളിന്റെ വായനകളും ഗീതങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. പരിശുദ്ധ റൂഹ സാധാരണക്കാരായിരുന്ന ആ അപ്പോസ്തോലിക ഗണത്തെ എങ്ങനെയാണ് അസാധാരണക്കാരാക്കി മാറ്റിയത്? ജ്ഞാനമുള്ളവരായി, ഭാഷാപ്രാവീണ്യമുള്ളവരായി, കഴിവുള്ളവരായി, തികവുള്ളവരായി അവരെ റൂഹ മാറ്റി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. വിദ്യവിഹീനരുമാ ശിഷ്യർ നിന്നോടു ചേർന്ന പോ ജ്ഞാനത്തിൻ നിറമകുടം ചാർത്തി വിജ്ഞാനികളാക്കി തീർത്തു നോമ്പാലും പ്രാർത്ഥ ും ഞങ്ങളെ നിന്നോടു ചേർത്തിട്ട് ജ്ഞാനികളാക്കി തീർക്കേണമേ തീരുവീഷ്ടത്താൽ ജീവിപ്പാ നിൻ കൃപ ഞങ്ങൾക്കേ കർത്തൻ തന്നോടു സ്നേഹത്താൽ ശ്ലീഹർ ജീവൻ ബലി നൽകി മാർപത്രോസ് തലകീഴായി മാർപൗലോസ് വാള മോഹിപ്പാൻ ദണ്ഡന പീഠകളെ നൽകി ശുദ്ധി വിശു
ശുദ്ധിയുമേ കേണമേ നിർമ്മലരാ ശ്ലീഹന്മാരെ പോൽ ഞങ്ങളെ നിന്നോടു ചേർക്കേണമേ മൊറിയോറാഹേ മലൈനു ആധാരായി നമ്മളിപ്പോ ഇവിടെ കേട്ട ഈ മുക്കുവരായിരുന്ന സാധാരണക്കാരായിരുന്ന ശ്ലീഹന്മാർ റൂഹായാൽ പ്രേരിതരായി പാഷകളുടെ വരം പ്രാപിച്ചപ്പോൾ അവരെല്ലാവരും പോയിട്ട് എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി മരിച്ചു, കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ടു, ഉപദ്രവങ്ങൾ സഹിച്ചു, മുറിവേൽപ്പിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, കാരാഗൃഹത്തിലേക്ക് പോയി, തടവറയിൽ പോയി, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, കോലാടുകളുടെയും ജടയാടുകളുടെയും തോൽ ധരിച്ചു, മരുഭൂമിയിൽ ഉഴറി നടന്നു, ഭൂമിയുടെ പിളർപ്പുകളിൽ, പാറയുടെ വിള്ളലുകളിൽ, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത, അസാധാരണമായിരിക്കുന്ന കഷ്ടതകൾ അവ സഹിച്ചു. ഈ പറയുന്ന ആധുനിക പെന്തക്കോസ് എന്ന് പറയുന്ന ഇതിനകത്ത് ഈ പ്രത്യേകതരം വിചിത്ര ഭാഷ സംസാരിക്കുന്ന ആളുകൾ ലോകം മുഴുവൻ പോയി. എന്ത് ചെയ്തവര്? ജനങ്ങളെ വഞ്ചിച്ചു, പണമുണ്ടാക്കി, വീടുകളിൽ നൂണ് കയറി, സ്ത്രീകളെ പഴപ്പിച്ചു, വശീകരിച്ചു, ഇല്ലാത്ത ദോഷങ്ങൾ ചെയ്തു, സമാധാനമായിരിക്കുന്ന ഇടവകകളെ തകർത്തു, സഭകളെ തകർത്തു, ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചു, കലഹമുണ്ടാക്കി, ഭിന്നതയുണ്ടാക്കി, ഒന്നായിരുന്ന സഭയെ 40,000 കഷണമാക്കി. ഇതൊക്കെയാ സംഭവിച്ചത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധ റൂഹായുടെ അന്യഭാഷകൾ പ്രാപിച്ചവർ അവർ കൊല്ലപ്പെടുകയായിരുന്നു, അവർ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുകയായിരുന്നു അല്ലേ? മശിഹായെ കാൺമാൻ കാംക്ഷിച്ചോരു സഹദ വാളാൽ ചിറകുകൽപ്പൂ ഉന്നത പദമേറി. മശിഹായെ കാൺമാൻ കാംക്ഷിച്ചോരു സഹദ വാളാൽ ചിറകുകൽ പൂണ്ടുന്നത പദമേറി. അപ്പൊ അവര് കൊല്ലപ്പെടുകയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് അതല്ല. അപ്പൊ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ഈ അന്യഭാഷ എന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് കേൾക്കുന്നത് അക്ഷരമാലയില്ലാത്ത, വ്യാകരണമില്ലാത്ത, അർത്ഥമില്ലാത്ത അസ്പഷ്ട ജൽപ്പനം ഈ അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്യഭാഷ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 25 വർഷം ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ കൺഫഷൻ. അന്യഭാഷ പറയാൻ പറ്റും, അന്യഭാഷ പറയാം. അന്യഭാഷകൾ പറയുന്നത് അസ്പഷ്ട ജൽപ്പനമാണ്, അത് അർത്ഥമുണ്ടാക്കുന്നില്ല, ഒരർത്ഥവുമില്ല, അത് എക്സ്റ്റാറ്റിക് സ്പീച്ചാണ്. ഈ എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഉണ്ടാകുന്ന അനുഭൂതിയാണ്. അപ്പൊ എക്സ്റ്റാറ്റിക് സ്പീച്ചാണ്, നമുക്കൊരു അനുഭൂതി ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന വ്യാക്ഷേപക ശബ്ദങ്ങൾ, വികാരത്തള്ളിച്ചയിൽ നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദങ്ങൾ, അത് വികാരം ഒരു പരിധി വിടുമ്പോൾ ആ ശബ്ദം ഉണ്ടാകും. വൈകാരിക മൂർച്ച സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്പഷ്ടമായ ശബ്ദങ്ങൾ, പാമ്പ് സീൽക്കാരൻ പുറപ്പെടുവിക്കുന്നത് പോലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഈ പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തുണ്ടായ വൈകാരിക സമ്മർദ്ദം സ്വതന്ത്രമായപ്പോൾ ഉണ്ടായ ശബ്ദമാണ്. അത് വേദപുസ്തക ബൈബിളിലെ അന്യഭാഷാ ഭാഷണവുമായിട്ട് അതിവിദഗ്ധമായിട്ട് കൂട്ടിച്ചേർത്തു ചാൾസ് പറമാൻ. അപ്പൊ ഈ ചാൾസ് പർഹാം എന്ന് പറയുന്ന ബൈബിൾ കോളേജ് അധ്യാപകൻ ആഗ്നസ് ഓസ്മാൻ എന്ന പെൺകുട്ടി ഈ എക്സ്റ്റാറ്റിക് സ്പീച്ച് നടത്തിയപ്പോൾ, അല്ലെ വൈകാരികമായി ഈ ശബ്ദങ്ങൾ കേൾപ്പിച്ചപ്പോൾ, അല്ലെ അസ്പഷ്ട ജൽപ്പന നടത്തിയപ്പോൾ, ഈ പെൺകുട്ടി വികാരത്തള്ളിച്ചയിൽ നടത്തുന്ന ഈ അസ്പഷ്ട ജൽപ്പനങ്ങൾ പരിശുദ്ധ റൂഹ
അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ അന്യഭാഷയാണെന്ന് ചാൾസ് പർഹാം എന്ന ബാലപീഡകൻ വ്യാഖ്യാനിച്ചു. ബാലപീഡകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഇവിടെ ടെക്സാസിൽ വന്നപ്പോൾ കൊച്ചുപിള്ളേരെ പീഡിപ്പിച്ച കേസിലൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് കേസൊക്കെ ആയി. ഇയാളാണ് പെന്തക്കോസിന്റെ പിതാവ്. അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അദ്ദേഹമാണ് ഇത് വ്യാഖ്യാനിച്ചത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് അന്യഭാഷയാണ്, ഇതാണ് ഒറിജിനൽ പരിശുദ്ധ റൂഹ നൽകുന്ന അന്യഭാഷ. ഇത് കേട്ടത് പടി കേൾക്കാത്തത് അമേരിക്കക്കാർ അത് അനുകരിക്കാൻ തുടങ്ങി. കുറെ പേർക്ക് വൈകാരിക മൂർച്ചയുണ്ടായി. വൈകാരിക മൂർച്ച ഉണ്ടായിട്ടുള്ളവർ എന്ത് ചെയ്തു, ജെനുവിനായിട്ട് ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭാഷ അവർ ജെനുവിനായിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ വൈകാരിക മൂർച്ചയിൽ നിന്ന് ഈ ഭാഷ പറയുന്നവർക്ക് ഈ അന്യഭാഷ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും, വലിയൊരു റിലാക്സേഷൻ ഉണ്ടാകും. അതായത് അകത്ത് വലിയ സ്വാതന്ത്ര്യവും സന്തോഷമൊക്കെ ഉണ്ടാകും, കാരണം മനുഷ്യന്റെ അകത്ത് നിന്ന് ഈ ഭാഷ ഇങ്ങനെ. അത് വൈകാരികമായ ഒരു പ്രതിഭാസമാണ്, ഇറ്റ്സ് ആൻ ഇമോഷണൽ ഫിനോമിനയാണ്. അപ്പം വൈകാരിക പ്രതിഭാസമാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യന് ഒരു വലിയ ഒരു റിലീഫുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളെ ഞാൻ അനുകരിക്കുന്നുണ്ട്. ഇന്ന് മലയാളി പെന്തക്കോസ്തിലെ ആളുകളിൽ 90% അനുകരണത്താലാണ് അന്യഭാഷ പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇപ്പൊ അമേരിക്കയിൽ വന്നിട്ട് ഈ സാധാരണക്കാരോട് അല്ലെങ്കിൽ സാധാരണക്കാരി ഇടപെടൽ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ ജീവിത വ്യവഹാരങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്ന പതിവായി ചില വാക്കുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിൽ ഇപ്പൊ നമ്മൾ അത് പറയണ്ട മോശം തെറിയാന്ന് വെച്ചു, ചിലപ്പോൾ തെറിയായിരിക്കും, അല്ലെങ്കിൽ കളിയാക്കുന്ന എന്തെങ്കിലും അല്ലെ ക്ലീഷ ഡയലോഗ്സ്. കുറച്ച് നാൾ അവരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ ഒരു ദിവസം നമ്മുടെ വായിന്നും അറിയാതെ എന്ത് ചെയ്യും, ഇത് വന്നിരിക്കും. അപ്പൊ അതുപോലെ പതിവായി പെന്തക്കോസ്ത് കന്നുകാലി കൂടുകളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന ആളുകള് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവന്റെ വായിന്നും അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമ്പം വൈഡാരാജ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ ഇത് നമ്മൾ മിമിക്കിങ്, മനുഷ്യന്റെ ജന്മസിദ്ധമായ അവന്റെ സവിശേഷതയാണ്. കുറച്ചുനാൾ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഇവന്റെ വായിൽ നിന്നും അറിയാതെ വൈഡാരാജ എന്ന് വരുന്ന സമയത്ത് ഈ ഭാര്യ ഇപ്പോഴെന്ന് പറയുമോ നിങ്ങൾക്കും കിട്ടി അന്യഭാഷ. അപ്പൊ ഇയാളും മനസ്സിലാക്കി, എനിക്കും കിട്ടി. പിന്നീട് ഈ വാക്ക് അപ്പൊ പാസ്റ്റർ പറയും, ഒരു വാക്കേ കിട്ടിയുള്ളെങ്കിൽ അത് സൂക്ഷിക്കുക, അത്യല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാകും, നീ അത് വെച്ചോണ്ടിരുന്നാളും പറയും. അപ്പൊ ഇവൻ ഇത് ആവർത്തിക്കും, പിന്നെ പിന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ഉപബോധ മനസ്സിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിൽ നിന്ന് ഈ വാക്കുകൾ. അങ്ങനെ ഇവരെല്ലാം ഒരു സമൂഹമായി മാറി ഇത്തരം കാര്യങ്ങൾ പറയും. അതിനകത്തുള്ള ബിരുദന്മാർക്ക് അറിയാതെ കളിക്കുകയാണ്. അപ്പൊ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഞാനിപ്പോ ഈ അനുകരണത്താൽ വ്യാജമായിട്ട് അന്യഭാഷ പറയുന്ന മലയാളി പെന്തക്കോസ്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെ അങ്ങ് വിടുകയാണ്. ജെനുവിൻ അന്യഭാഷയെ കുറിച്ചാണ് ഇനി തുടർന്ന് സംസാരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ എന്റെ പോസ്റ്റിന്റെ കീഴെ ദീപു റാന്നി എന്ന ഒരു വ്യക്തി ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കുക, ഇന്നത്തെ ലൈവിന്റെ പരസ്യം ഇട്ടിരിക്കുന്നിടത്ത് ദീപു റാന്നി എന്ന പേരിൽ ഒരു കമന്റ് ഉണ്ട്. അദ്ദേഹം ഒരു കനാനായ സമുദായത്തിൽപ്പെട്ട ആളാണ്, റാന്നിക്കാരനാണ്. കനാനായ പള്ളിയിൽ നിന്ന് പെന്തക്കോസ്തിൽ വന്നിരിക്കുന്ന പാവപ്പെട്ടവനാണ്, സാധുവാണ്, ശുദ്ധനാണ്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചിരിക്കുന്ന ഈ അന്യഭാഷ വളരെ കൃത്യമായി പരിശുദ്ധ റൂഹ നൽകുന്നതാണെന്ന് ചിന്തിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ മണിക്കൂർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇത് കിട്ടിയതല്ലേ, അപ്പൊ പിന്നെ ഇതിനെ പറ്റി പറയും. ഇതാണ് സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന്റെ റൂഹ പ്രചോദിപ്പിച്ച് അപ്പോസ്തലിക ഗണത്തിന് നൽകിയ അന്യഭാഷ ഇതല്ല. അപ്പൊ ഈ അന്യഭാഷ എന്താണ്, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഞാൻ ഈ കൂടാര ബാബ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെതായിരിക്കുന്ന അന്യഭാഷ ഉണ്ട്, ഞാൻ ആരുടെ അനുകരിച്ചു പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഈ അനുകരിച്ചു പറയുന്നവരുണ്ട് സ്വന്തമായിട്ട് ഇത് കിട്ടാത്ത ആളുകൾ. ഇത് ഒരു വൈകാരികമായ, അതായത് നമ്മൾ എന്തിനെയെങ്കിലും തീവ്രമായിട്ട് അഭിലഷിക്കുകയോ തീവ്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്നതാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അത് ആർക്കും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ദൈവവിശ്വാസവുമായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടോ ബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വൈകാരിക പ്രതിഭാസമാണ്, ഇറ്റ്സ് ആൻ ഇമോഷണൽ ഫിനോമിനയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് പരിശുദ്ധാത്മാവ് ശരിയായ വിധത്തിൽ ഒരു വ്യക്തിയെ പ്രചോദിപ്പിച്ചിട്ട് ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരുടെ ഭാഷകൾ സൂപ്പർ നാച്ചുറലി സംസാരിക്കുവാൻ അവനെ എനേബിൾ ചെയ്യുന്ന അതിനെയാണ് സീനോഗ്ലോസിയ എന്ന് പറയുന്നത്. സീനോഗ്ലോസിയ ആണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം. മറ്റൊന്ന് അസ്പഷ്ടമായ
അക്ഷരമാലയില്ലാത്ത അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുക, അസ്പഷ്ട ജൽപ്പനം, അതിനെ പറയുന്നത് ഗ്ലോസ്സോലാലിയ എന്നാണ്. അപ്പൊ ഈ ഗ്ലോസ്സോലാലിയയാണ് ഇന്ന് കരിസ്മാറ്റിക്കുകാരും പെന്റക്കോസ്റ്റുകാരും ചുരുക്കമായി ചില ഓർത്തഡോക്സുകാർ യാക്കോബായക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ ഗ്ലോസ്സോലാലിയാണ് ഗ്ലോസ്സോലാലിയ റക്കമാന ദുകൽ കൗഡറിമല വടവർഷീം പറ ദൂഖൽഖറീഷിത്തല ജീമാനവസ്യ, ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നത്. ഇതിപ്പോ അന്യഭാഷയാണ്. ഇപ്പൊ ഞാൻ കളിയാക്കിയതോ അനുകരിച്ചോ അല്ല, ഇത് എനിക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഇതാണ്, അത് ജൽപ്പനമാണ്. അപ്പൊ അസ്പഷ്ടമായ ജൽപ്പനം നമ്മൾ നടത്തുകയാണ്. ഈ അസ്പഷ്ട ജൽപ്പനം അതിനൊരു ചരിത്രമുണ്ട്. അപ്പൊ അതാണ് ഈ ആധുനിക പെന്തക്കോസ്തും പൗരാണിക പെന്തക്കോസ്തും എന്ന് പറയുന്നത്. ഈ എക്സ്റ്റാറ്റിക് സ്പീച്ച് അല്ലെങ്കിൽ ഈ അനുഭൂതി ഭാഷ, അനുഭൂതി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭാഷ ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങിയതല്ല ഇത്. ഇതിന്റെ ചരിത്രം പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം തന്നെ ബി സി 11-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംസാരിച്ചതായിട്ട്. ഈ തരത്തിലുള്ള അനുഭൂതി ഭാഷ, അനുഭൂതിയുടെ അസ്പഷ്ട ജൽപ്പനം നടത്തിയതായിട്ട് ബി സി 11-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ സംസാരിച്ചതായിട്ട് രേഖയുണ്ട്. അതുപോലെ യവന ലോകത്ത് ഈ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ വളരെ സുപരിചിതമായിരുന്നു. ഡൽഫിയുടെ പ്രവാചകിമാർ ഇത്തരത്തിൽ സംസാരിക്കുമായിരുന്നു. സിബലൈന്റെ പുരോഹിതന്മാർ ഇത്തരത്തിൽ അജ്ഞാതവും അർത്ഥരഹിതവുമായ ഭാഷ സംസാരിക്കുമായിരുന്നു. ഒരു ട്രാൻസിലേക്ക് പോകുമ്പോൾ, ഒരു മോഹനിദ്രയ്ക്ക് അധീനനാകുമ്പോൾ, ബുദ്ധി അഫലമാകുമ്പോൾ അവൻ സംസാരിക്കും ഒരു ഭാഷ. അപ്പൊ ഇത് സംസാരിച്ചതിന് തെളിവ് BC 11-ാം നൂറ്റാണ്ട് മുതല് ഇത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്തുവിന് 1100 വർഷം മുമ്പ് ഈ ഭാഷ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. അതായത് അന്നത്തെ കാലത്തെ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രവാചകിമാരും അതുപോലെ ഗ്രീക്ക് ദേവതമാരുടെ പുരോഹിതന്മാരും ഡൽഫിയുടെ പ്രവാചകിമാരും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് ഈ ഭാഷ. അപ്പൊ ഇതൊരു അർത്ഥരഹിതമായ ജൽപ്പനമാണ്. ഇത്തരത്തിലുള്ള പ്രതിഭാസം അന്നത്തെ കാലത്തെ ദുർമന്ത്രവാദികൾക്കും സോർസസേഴ്സ് ആൻഡ് മജീഷ്യൻസ് അല്ല 1-ാം നൂറ്റാണ്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് യേശു കർത്താവിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന നാടോടി മന്ത്രവാദികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗ്ലോസ്സോലാലിയയാണ്. ഈ ഗ്ലോസ്സോലാലിയ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടേക്കാണ് ദൈവത്തിന്റെ റൂഹ ഇറങ്ങി വന്നിട്ട് മുക്കുവരും വിദ്യവിഹീനരുമായിരിക്കുന്ന അപ്പോസ്തലന്മാരെ അന്നത്തെ ഏറ്റവും മികച്ച ഭാഷകൾ കൃത്യമായി സംസാരിക്കുവാൻ ശക്തിപ്പെടുത്തിയത്. അതായിരുന്നു ചലഞ്ച്. അതായത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദേവന്മാരുടെയും ദേവതകളുടെയും നടുവിൽ സർവശക്തനായ ദൈവം, എല്ലാ നാമത്തെക്കാളും ഉന്നതമായ നാമം പ്രാപിച്ച യേശു മശിഹായുടെ വാഗ്ദാന പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ പരിശുദ്ധ റൂഹ എങ്ങനെയാണ് തന്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്നതെന്ന് ലോകം കണ്ട് അമ്പരന്നു പോയി. അവർ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ജനിച്ച ഭാഷകളിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. അതുവരെ അവർ കണ്ട മന്ത്രവാദികളും, അതുവരെ അവർ കണ്ട ആഭിചാരകന്മാരും, അതുവരെ അവർ പരിചയിച്ച പുരോഹിതന്മാരും, അതുവരെ അവർ കേട്ട പ്രവാചകന്മാരും പ്രവാചകിമാരും ഇന്നത്തെ പെന്തക്കോസ്തു ലോകം പറയുന്നത് പോലെ അർത്ഥരഹിതമായ അസ്പഷ്ടമായ ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ റൂഹ വന്നപ്പോ യഥാർത്ഥ അന്യഭാഷ ലോകം ആദ്യമായി കേട്ടു. വ്യത്യാസം ഉണ്ടായത് നമ്മൾ ഈ 1-ാം നൂറ്റാണ്ടിലെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. ആ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചയുള്ള, അപ്പോസ്തലിക പിതാക്കന്മാരുടെ കൈവപ്പ് ലഭിച്ചിട്ടുള്ള, അവരുടെ പ്രബോധനങ്ങളിൽ നയിക്കപ്പെട്ടിട്ടുള്ള സഭാപിതാക്കന്മാരെ അടിസ്ഥാനപ്പെട്ട
സുന്നഹദോസുകളിലൂടെ നയിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസികൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ ജാതികളുടെ ഇടയിൽ നടന്ന ശകുനവാദികളുടെയും ആഭിചാരകന്മാരുടെയും പ്രതിഷ്ഠാപ്രവാചകിമാരുടെയും മന്ത്രവാദികളുടെയും നാടോടികളുടെയും പരിചയത്തിരുന്ന ഈ ഗ്ലോസ്സോലാലിയ പറഞ്ഞില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓരോരുത്തർ സംവാദത്തിന് വന്നിരുന്ന് ചോദിക്കുക, ഓർത്തഡോക്സുകാരൻ എന്താണ് അന്യഭാഷ പറയാത്തത്? ഓർത്തഡോക്സുകാരന് 2000 വർഷത്തെ ചരിത്രമുണ്ട്, അവനറിയാം ഇതെവിടുന്ന് വന്നതാണെന്ന്. ഇത് പെടുന്ന ഇത് 1-ാം നൂറ്റാണ്ടിൽ വന്നതല്ല, ഇത് BC 11-ാം നൂറ്റാണ്ടിൽ മുതൽ ഉണ്ടെന്നുള്ളതിന് തെളിവുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്നു. ഇത് പുരാതന മതങ്ങളിലെ ശകുനവാദികളും ആഭിചാരകന്മാരും മന്ത്രവാദികളും പുരോഹിതന്മാരും അവരവരുടെ ദേവതാ ഉപാസനയുടെ ഭാഗമായി അവർക്ക് വൈകാരിക മൂർച്ചയുടെ സമയത്ത് തുള്ളി ഉറയുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു ഭാഷയാണ്. നമ്മളെ ഏദൻസിൽ ഗ്രീക്ക് പുരോഹിതന്മാർ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഈ പൂജാഗിരികളിൽ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഷയാണ് ഈ കഴിഞ്ഞ അർത്ഥരഹിതമായ ഈ അസ്പഷ്ടമായ ഈ ഭാഷ. അത് ഈ ഡൽഫി എന്ന ഡൽഫിയുടെ പ്രവാചകിമാർ ഇത് പറയുന്ന ഡൽഫി എന്ന് പറഞ്ഞാൽ ഏദൻസിൽ നിന്ന് 100 മൈല് വടക്ക് കിഴക്കായിട്ടുള്ള ഒരു സ്ഥലം ആണ്. അവിടെയാണ് ഈ ഡൽഫിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ പ്രവാചകിമാര് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവര് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത, അപ്പൊ അവിടെ ഒരു പാമ്പുണ്ട്, പൈത്തൺ റിലീജിയൻ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൈത്തോ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ ഹ്യൂജ് സർപ്പന്റ് ആണ്, ഒരു വലിയ ഒരു പാമ്പാണ്. ഇതിനെയാണ് അവിടെ ആരാധിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന ഒരു ഡൽഫിയുടെ പുത്രനായിട്ടാണ് ഈ പാമ്പ് വരുന്നത്. വളരെ ശക്തിയുള്ള ഒരു പാമ്പാണ്. അപ്പം ഈ ഡൽഫി പുത്രനുമുണ്ട്. അപ്പം അവരെ ആരാധിക്കുന്നവരാണ് ഈ അർത്ഥമില്ലാത്ത ഈ ലാംഗ്വേജുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് ഡൽഫിയുടെ ഓറക്കിൾസ് വരും, അരുളപ്പാടുകൾ വരും. ഈ ഭാഷകൾ പറയുന്ന ഈ പ്രവാചകിമാരിലൂടെയാണ് ഡൽഫി, അത് ഇന്നത്തെ പെന്തക്കോസ്റ്റ് പ്രവാചകന്മാരും പ്രവാചകിമാരും പറയുന്ന അതേ പാറ്റേണിൽ അന്ന് ഗ്രീക്കില് ഉണ്ടായിരുന്നതാണ്. ഇനി നമ്മള് ഈ അന്യഭാഷയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ എടുത്തു ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു വേദഭാഗം എവിടെയാണ്? അത് കൊരിന്ത്യ ലേഖനത്തിലാണ്. നിങ്ങൾ നോക്കേ, തന്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, അല്ലെ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധനായ പൗലൂസ് ലീഹ അന്യഭാഷയിൽ നീ സംസാരിക്കണം അല്ലെങ്കിൽ അന്യഭാഷ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ കൊരിന്ത്യ ലേഖനത്തിലാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൽഫിയുടെ ഈ പ്രവാചകിമാരുടെ ഇത് നടത്തുന്നതിൽ നിന്ന് കേവലം 40 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്താണ് ഈ കൊരിന്ത് ചർച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കൊരിന്ത്യ സഭയില് ഈ ഡൽഫി ഇൻഫ്ലുവൻസിൽ ഈ ഗ്ലോസ്സോലാലിയ പറയുന്ന ആളുകളുണ്ട്. ഈ ഗ്ലോസ്സോലാലിയ പറയുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലാതെ പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷകളെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അപ്പൊ അവിടെ പറയുമ്പോ നിങ്ങൾക്ക് ഈ കൊരിന്തലേഖനം നിങ്ങൾ വായിക്കുമ്പോ അവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു. ഇത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിന് എതിരാണ്, പ്രത്യേകിച്ച് ഓർത്തഡോക്സിക്ക്. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെൽഫ് സെന്റേർഡ് അല്ല, സെൽഫ് ബെനിഫിഷ്യൽ അല്ല, എപ്പോഴും അതർ സെന്റേർഡ് ആണ്. അപ്പൊ മറ്റുള്ളവരിൽ കേന്ദ്രീകരിച്ചുള്ള ആത്മീകതയല്ല, സ്വന്തം ഗുണമല്ല, മറ്റവന്റെ ഗുണം വേണം അന്വേഷിക്കുവാൻ. അപ്പൊ ഒരിക്കലും പരിശുദ്ധാത്മാവ് വന്ന് ഒരുത്തന് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒരു പ്രചോദനം. അപ്പൊ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു. ഇത് ഞാനും ഒരു കാലഘട്ടത്തിൽ പെന്റക്കോസ്റ്റിലായിരുന്നപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, വളരെ നല്ലതാണല്ലോ. കാരണം ഈ അവനോനിസമാണ് പെന്റക്കോസ്റ്റലിസത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ, സ്വന്തം കാര്യം നോക്കുക, സ്വന്തമായി രക്ഷിക്കപ്പെടുക,
സ്വന്തമായി ഉയർച്ച പ്രാപിക്കുക, സ്വന്തമായി അഭിഷേകം പ്രാപിക്കുക, സ്വന്തമായി നിത്യത റിസർവ് ചെയ്യുക, എല്ലാം സ്വന്തമായ കാര്യമാണ്. പക്ഷേ ഓർത്തഡോക്സി അങ്ങനെയല്ല, സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവൻ്റെ കാര്യമാണ് നോക്കുന്നത്, മറ്റുള്ളവൻ്റെ ഗുണമാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് അല്ല, അതൊരു നെഗറ്റീവായ സംഭവമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെയാണ് ആത്മീക വർധന വരുത്തുന്നത്, അത് മറ്റവനല്ല ആത്മീക വർധന വരുത്തുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ ഗ്ലോസ്സോലാലിയ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത അസ്പഷ്ടമായ ഈ ജൽപ്പനം, അർത്ഥമില്ലാത്ത അസ്പഷ്ടമായ ഈ ജൽപ്പനം നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവന് ആത്മീയ വർധന, അവൻ എക്സ്റ്റസി ഉണ്ടാകുന്നു, അവന് വൈകാരിക മൂർച്ച ഉണ്ടാകുന്നു. അപ്പോ സ്വന്തമായ നേട്ടത്തിന് വേണ്ടി സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തമായ നേട്ടത്തിന് വേണ്ടി സ്വന്തമായി ഇത് പറയുന്നു. അപ്പൊ ഈ ഈ ഒരർത്ഥം ഈ ഒരു ആംഗിളിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ കൊരിന്ത്യ ലേഖനം 14 വെച്ച് തർക്കവും വഴക്കും ഉണ്ടാകുന്നത്. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ സർവ്വയോഗങ്ങളിൽ തന്നെ സ്ത്രീകൾ മിണ്ടാക്കുക, ഏറ്റവും കൂടുതൽ ഈ ഡെൽഫി സ്പിരിറ്റിൽ പെട്ടിട്ട് ഇത് സംസാരിക്കുന്ന സ്ത്രീകളായിരുന്നു. അതുകൊണ്ടല്ലാതെ സ്ത്രീകൾക്ക് സഭയം മിണ്ടരുതെന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. കാരണം അത്രമാത്രം കുഴപ്പം പിടിച്ച ഒരു സഭയായിരുന്നു കൊരിന്ത് സഭ. കൊരിന്ത് സഭയില് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ് കൊരിന്ത്യ സഭയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ റൂഹായാൽ പ്രചോദിതമായി സംസാരിക്കുന്ന സീനോഗ്ലോസിയ എന്ന പ്രതിഭാസത്തെ കുറിച്ചല്ല, മറിച്ച് ഈ ഗ്ലോസ്സോലാലിയ എന്ന വൈകാരിക ഭാഷ, വികാരമൂർച്ചയിൽ സംസാരിക്കുന്ന ഈ ഭാഷ, അർത്ഥരഹിതമായ അസ്പഷ്ടമായ ഈ ജൽപ്പനം, ആ ജൽപ്പനം അത് കുറച്ച് ഈ വൈകാരിക ഗുണങ്ങൾ ഉണ്ടാക്കും, വൈകാരിക ഗുണങ്ങൾ. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈജിപ്തില് ഈ ഡൈനീഷ്യൻ റിലീജിയൻ ഉണ്ട്, ഏൻഷ്യൻ ഗ്രീസില് റോമിലും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചില ടെക്നിക്സ് ഉപയോഗിക്കുമായിരുന്നു. അവരുടെ ടെക്നിക്സ് ഈ ഭാഷ സംസാരിക്കാൻ അവരുടെ ടെക്നിക്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് ആയിരുന്നു, ഡാൻസിങ് ആൻഡ് മ്യൂസിക്. അപ്പൊ ഈ ഡാൻസ് ആൻഡ് മ്യൂസിക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? സാമൂഹിക സമ്മർദ്ദങ്ങളിൽ നിന്നും മറ്റും അവർക്ക് രക്ഷപ്പെടുവാൻ ഓരോ വ്യക്തികളെയും അവരിൽ തന്നെ വൈകാരിക സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് അതറിയാൻ കഴിയും ഡൈനീഷ്യൻ മിസ്റ്ററീസ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഡൈനീഷ്യൻ മിസ്റ്ററീസിൽ പെടുന്നതാണ്. അപ്പൊ ഈ ഡൈനീഷ്യൻ റൈറ്റിൽ പെട്ട ആളുകള് ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് കൂടുതലായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക്, അതായത് ഹെലനിസ്റ്റിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യവന സംസ്കാരത്തിന്റെ ഉന്നത കുലജാതരാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർ, ദളിതർ, വ്യഥിതർ, പതിതർ, മർദ്ദിതർ, പീഡിതർ എന്നിങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംഘടിക്കുവാനും സന്തോഷിക്കുവാനും സ്വാതന്ത്ര്യം ആത്മാവിൽ അനുഭവിക്കുവാനും അവർ നൃത്തവും സംഗീതവും ഇടകലർത്തി ഈ എക്സ്റ്റാറ്റിക് ലാംഗ്വേജ്, എക്സ്റ്റാറ്റിക് സ്പീച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, അവർ സംസാരിച്ചിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ അതീന്ദ്രിയ നൃത്തങ്ങളിലേക്ക് അവർ നീങ്ങും, ട്രാൻസ്ഡന്റൽ മെഡിറ്റേഷൻ ആൻഡ് ഡാൻസിങ് ആൻഡ് മ്യൂസിക്. ഇപ്പൊ ഈ ഡൈനീഷ്യൻ റൈറ്റില്, അതായത് ഗ്രീക്കുകാരുടെ ഇടയിലും റോമാക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്ന ദളിതരും അധകൃതരും
അവരുടെ ഇടയിലാണ് ഇത് പ്രചാരത്തിന്. ഇനി നിങ്ങൾ നോക്ക്, ഇനി നിങ്ങൾ മനസ്സ് ക്ലിയർ ആക്ക്. ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ ഡാൻസിങ് ആൻഡ് മ്യൂസിക് ആൻഡ് ദി സ്പീക്കിംഗ് എക്സ്റ്റാറ്റിക് ലാംഗ്വേജ് ആരുടെ ഇടയിലാണ്? ഈ പറഞ്ഞ ദളിതരുടെ ഇടയിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ, വൈകാരിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ ഇടയിൽ. അപ്പൊ ഇത് തന്നെയാണ് കൃത്യമായിട്ടും ഇന്നും ആധുനിക കാലത്ത് സംഭവിക്കുന്നത്. അവരാണ് ഈ അർത്ഥമില്ലാത്ത ഭാഷ പറയുന്നത്. കാരണം അന്ന് എഴുത്തും വായനയും ഈ തട്ടിൽപ്പെട്ടവരൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ലേൺഡ് കമ്മ്യൂണിറ്റിക്ക് തുല്യമായി നല്ല ഭാഷ പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവര് അടിമകളാണ്, മിക്കവരും ഖനികളിലാണ് തൊഴിൽ ചെയ്യുന്നത്. മിക്കവാറ് ഭൂമിക്കടിയിലും ഖനികളിലും ഒക്കെയാണ് തൊഴിൽ ചെയ്യുന്നത്. ലോകവുമായിട്ട് ബന്ധപ്പെടാനോ സമൂഹവുമായിട്ട് ഇടപഴകാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവസരമില്ല, അവകാശമില്ല. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അപ്പൊ അവര് അവരുടെ വൈകാരിക സമ്മർദ്ദത്തെ എന്തിനാണ് പുറത്തുവിടുന്നത്? ഈ തരത്തിലുള്ള ഭാഷകളിലൂടെ അവരുടെ അവർക്ക് കിട്ടുന്ന ചെറിയ സമയം അവര് സംഗീതവും നൃത്തവുമായിട്ട് ബ്ലെൻഡ് ചെയ്ത്. ക്ലാസിക്കൽ ഡാൻസ് ഇല്ല അവർക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലൈറ്റ് സൊസൈറ്റിക്കാണ്. ഇപ്പൊ കഥകളി, കഥകളി ആരുടെ ഇടയിലാണ് രൂപപ്പെട്ടേ? കേരളത്തിലെ എലൈറ്റ് ക്ലാസിന്റെ ഇടയിലാണ്, ഉന്നത കുലജാതരുടെ ഇടയിലാണ്. അപ്പൊ അവർക്ക് കഥകളി പദങ്ങളുണ്ട്. നല്ലപോലെ പഠിച്ച ആളുകള് കഥകളി പദങ്ങൾ എഴുതുന്നു, അതിന് മുദ്രകള്, അർത്ഥങ്ങള്, പിന്നെ ശ്ലോകങ്ങള്, പിന്നെ ചമയങ്ങള്, എന്തുമാത്രം ക്രമീകരണം വേണം കഥകളി നടത്താൻ. അപ്പൊ താന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരെന്നാ ചെയ്യുന്നത്? അവരീ കൗങ്ങിപ്പാളയോ വല്ലോ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കീറി അരയിലോട്ട് ഇത് വെച്ചു രണ്ട് ഇലയും എടുത്ത് മുകളിൽ വെച്ചേച്ച്, അല്ല ഒരു കോഴിപ്പപ്പോ വല്ലോ വെച്ച് കെട്ടി മോന്തലിട്ട് രണ്ട് കരിയൊക്കെ വാരി തേച്ച് ഇച്ചരേ ഇങ്ങനെ. അപ്പൊ അവർക്കൊരു സന്തോഷമാണ്. ഈ പറഞ്ഞ ഡൈനീഷ്യൻ റൈറ്റ് മാത്രമല്ല, ലോകം മുഴുവൻ കാണുന്നൊരു പ്രതിഭാസമാണ്. ഈ ഒരു പ്രതിഭാസത്തെ ക്രിസ്ത്യാനിത്വത്തിന്റെ അളവുകോലുകളിലേക്ക് കൃത്യമായും സമർത്ഥമായും ആവേശിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഞാൻ മുമ്പ് പറഞ്ഞ ചാൾസ് പർഹാമിന്റെ വിജയം. അവിടെയാണ് ഈ ആധുനിക പെന്തക്കോസ്തിന്റെ ഉദയം. ഇതിനകത്ത് വലിയ അർത്ഥമില്ല. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യമല്ല. ഇത് മനുഷ്യന്റെ സമ്മർദ്ദത്തിൽ അവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, വ്യതിതന്റെ, പതിതന്റെ, ഉപേക്ഷിക്കപ്പെട്ടവന്റെ, മർദ്ദിതന്റെ, പീഡിതന്റെ, ദരിദ്രന്റെ ഒരു നിലവിളി ശബ്ദം നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടുകൂടെ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ ഒരു കാര്യം നമുക്കുണ്ട്. അപ്പൊ ആ കാര്യം കൃത്യമായി ഭാഷകളിലൂടെ പറയണമെങ്കിൽ നല്ലപോലെ ഭാഷാസ്വാധീനം വേണം. ഭാഷാസ്വാധീനമില്ലാത്തവരാണ് തെറി പറയുന്നത്. നിങ്ങൾക്കതറിയോ? നല്ലപോലെ ഭാഷ അറിയാമെങ്കിൽ നമ്മൾക്ക് ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. ഒരാളെപ്പോഴാണ് വേറൊരാളെ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നതിലേക്ക് പോകുന്ന എപ്പോഴാണ്? തന്റെ വികാരത്തെ രോഷമാകാം, പിണക്കമാകാം, വെറുപ്പാകാം, പകയാകാം, വിയോജിപ്പാകാം, എന്തുമാകാം. അപ്പൊ ആ തന്നിലുണ്ടാകുന്ന ആ വികാരത്തെ അതേ അർത്ഥത്തിൽ, അതേ തീവ്രതയോടെ, ആ അതേ ആവൃത്തിയിൽ പ്രതിഫലിപ്പിക്കാൻ തക്ക ഭാഷാപരിജ്ഞാനം തനിക്കില്ല. പിന്നെ തെറി വിളിക്കാൻ രക്ഷയുണ്ട്. അതുകൊണ്ടാ ഈ കൂടുതലും ഈ പഠിപ്പുള്ളവർ തെറി വിളിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? പഠിപ്പുണ്ടായി കഴിഞ്ഞപ്പോ അവൻ തെറിവിളി നിർത്തുകയല്ല, അവന് വികാരം ഇല്ലാതായതല്ല. അവന്റെ വികാരം ഭാഷയിൽ പറയുവാൻ അവന് സാധിക്കും, പകർത്തുവാൻ അവന് സാധിക്കും, പ്രതിഫലിപ്പിക്കുവാൻ അവന് സാധിക്കും. അപ്പം വ്യവഹാര ഭാഷയിലേക്ക് തന്റെ വികാരത്തെ പരാവർത്തനം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നവൻ എന്ത് ചെയ്യാൻ പോവും? അവൻ തെറി വിളിക്കും. ഇത് തന്നെയാണ് ഈ പറഞ്ഞ എക്സ്റ്റാറ്റിക് സ്പീച്ചിൽ സംഭവിക്കുന്നത്, വൈകാരിക ഭാഷ. അപ്പൊ അവന് കൺട്രോൾ ഇല്ല, ദൈവത്തെ പറ്റി പറയാനോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് അതിന് ഭാഷയുണ്ട്, ഒന്നാം തരം പ്രാർത്ഥനാക്രമങ്ങളുണ്ട്, പ്രുമിയോനുകളുണ്ട്, സെതറാകളുണ്ട്, കോലോകളുണ്ട്, കുക്ലിയോനുകളുണ്ട്, എനിയോനോകളുണ്ട്, എക്കോകളുണ്ട്, മെമ്രാകളുണ്ട്, ലുത്തിനിയാകളുണ്ട്. മുഴുവൻ വിവിധ തരത്തിലുള്ള ശ്രേണികളിൽപ്പെട്ട, വിഭാഗങ്ങളിൽപ്പെട്ട ബോബൂസോകള് എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഈ പ്രാർത്ഥനകളുടെ വലിയ നിരകളുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുവാൻ മനുഷ്യന്റെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യന്റെ അന്തരീന്ദ്രിയത്തിലെ എല്ലാ സത്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന, മനുഷ്യന്റെ എല്ലാ ഈ അകക്കോണുകളിലൂടെയും കടന്നു പോകുന്ന വിധത്തിൽ ഹൃദയാവർജകമായിരിക്കുന്ന പ്രാർത്ഥനകൾ ആത്മീയ ചൈതന്യം ഒട്ടും ചോരാതെ ശക്തിയുള്ള ഭാഷയിൽ നമുക്ക് കയ്യിലുണ്ട്. ആ പ്രാർത്ഥനകൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ബഹളങ്ങൾ വെക്കാത്തത്. എന്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വൈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഡോണ്ട് സ്പീക്കിംഗ് ടങ്സ് അതർ ടങ്സ്. അപ്പൊ ഈ പറഞ്ഞ ഈ വൈകാരിക ഭാഷ നമ്മൾ പറയാത്തതിന്റെ കാരണം ഇതാണ്, ബിക്കോസ് ഓഫ് അവർ റിച്ച് ഹെറിറ്റേജ് ആൻഡ് അപ്പോസ്തോലിക് സക്സഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ ലിറ്റർജി. ഇത്രയും കാര്യം നമുക്കുണ്ട്. ഈ വളരെ മനോഹരമായ ഈ പ്രാർത്ഥനകൾ നമുക്കുള്ളത് കൊണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും നമുക്ക് ആ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഉള്ള അസ്പഷ്ടമായ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ പെന്റക്കോസ്റ്റ് കരിസ്മാറ്റിക്കാർ പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കിലെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ ഇങ്ങനെ കൈപൊക്കി ഇത് പറയുന്നതെന്ന് വെച്ചാൽ അതൊരു വൈകാരിക ഭാഷ. ഞാൻ വീണ്ടും പറയുന്നു, അത് അനുഭവിക്കുന്ന ആളുകൾ, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്നോട് വിയോജിക്കും, ഇത് ഒത്തിരി പ്രയോജനമുണ്ട്, നല്ല മനസ്സുഖം കിട്ടും, സന്തോഷം കിട്ടും കിട്ടും. അതുകൊണ്ടാണ് പൗലുസ്ലേ പറഞ്ഞത് വിലക്കണ്ട. അതെന്താണ്? അതൊരു സ്വയം ഭോഗത്തിന് തുല്യമാണ്. ഇപ്പൊ സ്വയം ഭോഗം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു റിലാക്സേഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ വിലക്കണ്ട. പക്ഷെ അത് എവിടെ ചെയ്യണ്ട? ലിവിംഗ് റൂമിൽ നിന്ന് നീ ചെയ്യണ്ട, ടോയ്ലറ്റിൽ പോയി ചെയ്ത. ഇതാണ് പറയുന്നത് സഭയിൽ പറയണ്ടാവും. രഹസ്യത്തിൽ അവനോ തന്നെ അവൻ വ്യക്തിപരമായിട്ട് പറയാം, കാരണം അവനോവന് ആത്മീയവർദ്ധന വരുത്തുന്ന കാര്യമാണ്. പറഞ്ഞ അവന് മാത്രം പ്രയോജനമുള്ള കാര്യമാണ്, കൃത്യമായിട്ട് പറയാം. കാരണം ഡിപ്ലോമാറ്റിക് വേ ഓഫ് അഡ്രസ്സിങ് ആൻ ഇഷ്യൂ, അതാണ് കൊരിന്ത്യ ലെറ്ററിൽ കാണുന്നത്. കാരണം കൊരിന്ത്യ സഭ കൂടിയിരിക്കുന്നപ്പോഴും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്, ഡൽഹിയുടെ ആളുകളാണ്. ഇപ്പൊ ഡൽഹിയുടെയും പൈത്തോയുടെയും കൂടെ പിള്ളേർ സെറ്റ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഡൽഹിയുടെയും പൈത്തോടെയും പ്രവാചകിമാരുടെ ഭാഷയായിരുന്നു ഇത്. ഇപ്പൊ ഡൽഹിയും പൈത്തോയും കൂടെ ചേർന്നുള്ള ഒരു പരിപാടി. അപ്പൊ ഇത് പാരമ്പര്യം ഓർത്തഡോക്സിനേക്കാളും പുറകിൽ പോകും പെന്തക്കോസ്തുകാരുടെ. ഓർത്തഡോക്സുകാർ പാരമ്പര്യം പറഞ്ഞു പോയി അന്ത്യവയ്ക്കാൽ AD 37 പത്രോസ് ലീഗാ സിംഹാസനം സ്ഥാപിച്ചു, അവിടെ ചെന്ന് നിൽക്കുകയാണ്. ദാ തീർന്നില്ലേ? AD 37 അന്ത്യവയ്ക്കയിൽ പത്രോസ് ലീഗാ സിംഹാസനം സ്ഥാപിച്ചു, അവിടെ കൊണ്ട് നിൽക്കുമ്പം പെന്തക്കോസുകാരുടെ പാരമ്പര്യവും കരിസ്മാറ്റിക്കാരുടെ പാരമ്പര്യവും ട്രേസ് ബാക്ക് ചെയ്താൽ പോയി 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 BC യേശുക്രിസ്തുവിന്റെ അവിടെ നിൽക്കത്തില്ല, വണ്ടി വിട്ടുപോകും. പണ്ടൊരുത്തൻ ഈ ഇതേ കയറി ഈ എന്നാ ഇനി പറയുന്നേ സൂപ്പർ ഫാസ്റ്റ് കയറി, അപ്പൊ അവന്റെ സ്റ്റോപ്പും കഴിഞ്ഞ് വണ്ടി പോവാ, വലിയ വേള. ഞാനുണ്ടായിരുന്നു, ഞാൻ പാലക്കാട്ടിന് പോവായിരുന്നു, പുള്ളി ഭയങ്കര. അപ്പൊ പുള്ളിക്ക് അറിയത്തില്ല എന്നൊരു സ്റ്റോപ്പില്ല, മിച്ച പ്രായമുള്ള ആളാ. ഞാനൊക്കെ പറഞ്ഞു എന്നോട് കണ്ടക്ട് പറഞ്ഞു വേറെ പണി നോക്കാൻ നിർത്തത്തില്ലെന്ന്. സ്റ്റോപ്പിലൊന്നും നിൽക്കുന്നില്ല, അങ്ങ് പോവുക, എടുത്തു ചാടാൻ പറ്റുമോ? അപ്പൊ പെന്തക്കോസ്തുകാരന്റെ പാരമ്പര്യം വെച്ച് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നീ മാളികമുറി ഒന്നും പറഞ്ഞോണ്ട് ഇറങ്ങണ്ട, മാളികമുറിയിലൊന്നും നിൽക്കില്ല. ഇത് അവിടുന്ന് ട്രെയിൻ അങ്ങ് പോയി പോയി BC 11 ചെന്ന് ഇടിച്ച് നീ വളരെ പൗരാണ്. അപ്പൊ ഓർത്തഡോക്സിനേക്കാൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു പരിപാടിയാണ് പെന്തക്കോസ്തു കരിസ്മാറ്റിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അസ്പഷ്ട ജൽപ്പനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉപയോഗിക്കാത്തത്. ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന് അവരുടെ ട്രേഡിഷൻ ഉണ്ട്, അവരുടെ പ്രാർത്ഥനകളുണ്ട്, ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ, ആത്മാവിനെ നവീകരിക്കുവാൻ, ആഴങ്ങളിലേക്ക് ദൈവസാന്നിധ്യത്തെ ക്ഷണിക്കുവാൻ ഒക്കെ ആയിട്ടുള്ള വലിയ പ്രാർത്ഥനയാണ്. മനുഷ്യന്റെ ഹൃദയത്തെ തുറക്കുവാൻ
വക്രതകളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ. അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്ന്, പാപമാലിന്യങ്ങളിൽ നിന്ന്, കൗശലങ്ങളിൽ നിന്ന്, ഹൃദയഡംബത്തിൽ നിന്ന്, വൃഥാസ്തുതികളിൽ നിന്ന്, കാമവികാരങ്ങളിൽ നിന്ന്, ഉപായങ്ങളിൽ നിന്ന്, പാപത്തിന്റെ അശുദ്ധതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥനകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള അസ്പഷ്ട ജൽപ്പനങ്ങൾ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെ അവതരിപ്പിച്ച് മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ട ഒരു അവസ്ഥ, ഒരാവശ്യം ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനില്ല. തന്നെയുമല്ല ഇത് ചുറ്റുപാടുമുള്ള ജാതികളുടെയും മിഥ്യാമൂർത്തികളുടെ, പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും നടപടികളിൽപ്പെട്ടതാണെന്നും അറിയാവുന്നത് കൊണ്ട് സഭ അതിനെ അന്നത്തെ കാലത്ത് കർശനമായി നിരോധിച്ചിരുന്നു, വിലക്കിയിരുന്നു. അത് സഭയ്ക്കുള്ളിലില്ല, അത് വിശുദ്ധമല്ല. കാരണം നമ്മുടെ ആരാധന വിശുദ്ധ ആരാധനയാണ്. അപ്പോൾ ഈ അന്യഭാഷ പറഞ്ഞുള്ള ആരാധന എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാർ നടത്തുന്ന ഈ കോപ്രായം ഒരിക്കലും വിശുദ്ധമായ ആരാധനയല്ല, മറിച്ച് അത് ഡെൽഫിയുടെയും പൈത്തോയുടെയും പ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും ഒക്കെ ശൈലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ജാതികളുടെ വഴിയിലുള്ള ഒരു ക്രമീകരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സീനോഗ്ലോസിയ എന്ന് പറയുന്നതാണ് പരിശുദ്ധ റൂഹ. ഞാൻ അതേക്കുറിച്ച് ഓർത്തഡോക്സ് ചരിത്രത്തിൽ നിന്ന് ഒരു ഏട്, നമ്മുടെ സഭയിലെ പരിശുദ്ധാത്മാവിന്റെ കിന്നരം, the harp of Holy Spirit എന്നറിയപ്പെടുന്ന അപ്രേം ദ സിറിയൻ, അപ്രേം മാർ അപ്രേം അല്ലേ, ഞങ്ങൾക്കുള്ള കർത്താവേ, ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ കരുണ നീ നൽകണമേ പാട്ടില്ല. അപ്പൊ ഞങ്ങൾക്കുള്ള കർത്താവേ പോലെയുള്ള പാട്ടുകളൊക്കെ എഴുതി, ഒരുപാട് ഗീതങ്ങൾ എഴുതിയിട്ടുള്ള, ദൈവശാസ്ത്രം ഗീതങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള, ദ ഹോൾ ബൈബിൾ അപ്രേമിന്റെ കൃതികളിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ബൈബിൾ മുഴുവൻ പാട്ടാക്കി മാറ്റിയ മാർ അപ്രേം, ഈ വിശുദ്ധനായ മാർ അപ്രേം. മാർ അപ്രേം വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു പാറയുടെ മുകളിലുള്ള ഒരു മൊണാസ്ട്രിയിൽ ഒരു ചാക്കുവസ്ത്രം മാത്രം ധരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു മനുഷ്യനാണ് മാർ അപ്രേം. നിക്കിയ സുന്നകദോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് മാർ അപ്രേം. അന്ന് അദ്ദേഹം ബിഷപ്പ് ഒന്നുമല്ല, അന്ന് അദ്ദേഹം ഒരിക്കലും ബിഷപ്പ് അല്ലായിരുന്നു, അദ്ദേഹം ഒരു ശമ്മാശം മാത്രമാണ് പരമാവധി ആയിട്ടുള്ളത്. എന്നാൽ മാർ അപ്രേം ഒരു പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട് നിക്കിയ സുന്നദോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആ കാലഘട്ടം പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ സഭയുടെ പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് വിളിക്കപ്പെടുന്ന മാർ അപ്രേം, മാർ ബെസേലിയോസിനെ കുറിച്ച് കേൾക്കുവാനിടയായി. കപ്പദോക്കിയൻ പിതാക്കന്മാരിൽപ്പെട്ട മാർ ബെസേലിയോസ്, മാർ ബെസേലിയോസ് ദൈവശാസ്ത്ര അവഗാഹമുള്ള വ്യക്തിയും പരിശുദ്ധാത്മ പൂർണനുമായിരുന്നു. അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആളുകൾ അനുഭവിച്ചിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്ന അതേസമയം തന്നെ അതിശക്തമായ പ്രസംഗവും ദൈവശാസ്ത്ര അവഗാഹവും അദ്ദേഹത്തിന്റെ വിശേഷതയായിരുന്നു. ഒരിക്കലും സ്വർഗത്തിലേക്കുള്ളൊരു ഗോവണി മാർ അപ്രേം ദർശനം കണ്ടു. മാർ ബെസേലിയസിനെ കുറിച്ചുള്ള കീർത്തി തന്റെ കാതുകളിൽ വന്നപ്പോൾ ലോകത്തിൽ നിന്ന് വിരക്തനായി ഏകാന്ത ധ്യാനത്തിലും ഭജനയിലും സമയം ചെലവഴിച്ചിരുന്ന മാർ അപ്രേമിനൊരു സംശയം, ഇദ്ദേഹം ഒരു യഥാർത്ഥ ദൈവമനുഷ്യനാണോ? അപ്പൊ അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവിണിയാണ് ദർശനം കണ്ടത്. മാർ അപ്രേം ഉറപ്പിച്ചു അദ്ദേഹം ദൈവമനുഷ്യനാണ്. അങ്ങനെ മാർ ബെസേലിയസിനെ കാണുവാൻ ദീർഘദൂരം സഞ്ചരിച്ച് മാർ ബെസേലിയോസ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ ഇട്ടുകെട്ടി ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിൽക്കുന്ന മാർ ബെസേലിയസിനെ കണ്ടു. തന്റെ വസ്ത്രത്തിന്റെ പകിട്ടും ശോഭയും കണ്ടപ്പോൾ മാർ അപ്രേം വിചാരിച്ചു, ഇത്ര ആഡംബരമോ? വെറുമൊരു ചാക്ക് വസ്ത്രം മാത്രം ഉടുത്തു നിന്ന മാർ അപ്രേം പള്ളിയുടെ ഏറ്റവും പുറകിലേക്ക് ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒതുങ്ങി നിന്നു. ശുശ്രൂഷ മധ്യേ അപ്രേം അവിടെ എത്തിയെന്ന് ആത്മജ്ഞാനത്തിൽ ബോധ്യപ്പെട്ട ബെസേലിയോസ് അപ്രേമിനെ വിളിച്ചോണ്ട് വരാൻ ഒരാളെ പറഞ്ഞു. വൈമനസ്യത്തോടെ അപ്രേം താൻ വരുന്നില്ല എന്ന് അറിയിച്ചു. വീണ്ടും നിർബന്ധപൂർവം അപ്രേമിനെ വേദിയിലേക്ക് ആനയിക്കാൻ വീണ്ടും ആളെ വിട്ടപ്പോൾ അപ്രേമിന് നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അപ്രേം വേദിയിലേക്ക് പോകും. അപ്രേം ഈ വേദിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് താൻ ഹൃദയത്തിൽ
സംശയിച്ചു. ഈ വർണ്ണപ്പകിട്ടും ഈ വേഷഭൂഷാദികളും കണ്ടപ്പോൾ ഇദ്ദേഹം കർത്താവിന്റെ ദാസൻ തന്നെ ആയിരിക്കുമോ? ഇന്നും ചിലപ്പോൾ ചില ആളുകളുണ്ട്, നമ്മുടെ അച്ഛന്മാർ വിശുദ്ധൂർബാനൊക്കെ എഴുന്നള്ളിച്ച് വരുന്നു, മദ്ബഹായിലെ അലങ്കാരവും ലൈറ്റും എല്ലാം കാണുമ്പോൾ ഇതെന്തോ വലിയ ജാതീയം, ഇത് യേശുക്രിസ്തുവായിട്ട് എന്താ ബന്ധം? ഇതുപോലൊരു സംശയം അപ്രേമിനും ഉണ്ടായി. കാരണം അദ്ദേഹം ലളിതജീവിതം നയിക്കുന്ന ചാക്ക് വസ്ത്രം ഉടുത്ത് ഒരു മലയുടെ മുകളിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ ആഡംബരവും ആൾക്കൂട്ടവും എല്ലാം കണ്ടപ്പോൾ, പക്ഷേ മാർ ബസേലിയോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, ആ വാഗ്ധോരണി കേട്ടപ്പോൾ, ദൈവശാസ്ത്ര ചിന്തകൾ തിരുവെഴുത്തുകളുടെ അകമ്പടിയോടെ ആഴമായ സത്യങ്ങൾ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കുളിർ ജലധാരയായി പ്രവഹിക്കുന്നത് കണ്ടപ്പോ മാറപ്രയം തിരുത്തി താൻ തന്നോടും ദൈവത്തോടും ഉള്ളിൽ ക്ഷമ പറഞ്ഞു. അപ്പോ മാറപ്രയം ഒരു കാഴ്ച കാണുകയാണ്, രണ്ടു ചെറുമാലാക്കമാർ മാർ ബസേലിയോസിന്റെ ഇരു കാതുകൾക്കും അരികിൽ നിന്ന് പറന്നു നിന്നുകൊണ്ട് മാലാക്കമാരുടെ ചെറു രൂപങ്ങൾ ബസേലിയോസിന്റെ കാതുകളിലേക്ക് ദൂതുകളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച മാറപ്പുറം കണ്ടു. അതോടുകൂടെ ഇദ്ദേഹം ദൈവമനുഷ്യനാണെന്ന് അപ്രേമിനും മനസ്സിലായി. തന്നെ വിളിപ്പിച്ചപ്പോൾ താൻ അവിടെ ചെന്ന് ബസേലിയോസ് പിതാവിനെ കണ്ടു. മാറപ്പുറയും അദ്ദേഹത്തിന്റെ മുമ്പ് മുട്ടുകുത്തി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഗ്രീക്ക് ഭാഷ അറിയത്തില്ല, അത് സംസാരിക്കുവാനുള്ള ഒരു വര കിട്ടാൻ പ്രാർത്ഥിക്കണം. സീനോഗ്ലോസിയ ബസേലിയോസ് പിതാവ് പറഞ്ഞു, നീ ഒരു ശമാശി പട്ടം സ്വീകരിക്കുക. മാറപ്പുറം പറഞ്ഞില്ല, എനിക്ക് ഒരു പട്ടത്തിന്റെ ആവശ്യമില്ല, ഞാൻ അൽമാനായി തുടർന്നു കൊള്ളാം. മാർ ബസേലിയോസ് വീണ്ടും നിർബന്ധിച്ചു, നീ ശമാശി പട്ടം സ്വീകരിക്കുക. ആ നിർബന്ധത്തിന് വഴങ്ങി ശമാശി പട്ടം സ്വീകരിക്കാമെന്ന് അപ്രയം സമ്മതിച്ചു. മാർ ബസേലിയോസിൽ നിന്ന് ശമാശി പട്ടം സ്വീകരിച്ച് പരിശുദ്ധാത്മശക്തിയിൽ ഇപ്പോൾ എഴുന്നേൽക്കുക എന്ന് പട്ടം കൊടക്ക് ശേഷം പറയുന്ന ഒരു ചടങ്ങുണ്ട്. പരിശുദ്ധാത്മശക്തിയിൽ ഇപ്പോൾ എഴുന്നേൽക്കുക എന്ന് മാർ ബസേലിയോസ് പറയുകയും ഗ്രീക്ക് ഭാഷ ഒഴുക്കോടെ സംസാരിച്ചുകൊണ്ടാണ് മാർ അപ്രയം എഴുന്നേറ്റ് വരുന്നത്. അന്ന് മുതൽ ക്ലാസിക് ഗ്രീക്ക് സംസാരിക്കുവാൻ മാർ അപ്രയമിന് സാധിച്ചു. പരിശുദ്ധാത്മാവ് സീനോഗ്ലോസിയ നൽകിയ, അല്ലെങ്കിൽ ഭാഷകളുടെ വരം നൽകിയ ഒരു സംഭവമാണ് ഞാൻ സഭയുടെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു. അതാണ് ഭാഷകളുടെ വരം, റൂഹ നൽകുന്ന, അല്ല നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന. ഈ ഇവർ മൈക്കിക്കൂടെയും ടി വിയിലൂടെയും തങ്കുവും ടിന്റുവും പിങ്കുവും ഒക്കെ കേൾപ്പിക്കുന്ന ആ ശബ്ദമല്ല, അത് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല, അത് വൈകാരിക പ്രഹർഷമാണ്, അത് ആത്മരതിയുടെ ആവിഷ്കാരമാണ്. ഈ ആത്മരതിയുടെ ആവിഷ്കാരത്തിന്, വൈകാരിക പ്രഹർഷത്തിന്, പരിശുദ്ധാത്മാവെന്ന് അവകാശപ്പെടുന്ന വലിയ ദൈവദൂഷണത്തിന് കൂട്ടുനിൽക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുക, യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലേക്ക്, ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിലേക്ക് മടങ്ങുക. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി, ട്രൂ ഫോം ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഇതാണ് ഏറ്റവും പഴക്കമുള്ളത്, ഇതാണ് പാരമ്പര്യമുള്ളത്. This is authentic, very true. കൃത്യമായ ഈ പാരമ്പര്യത്തിലേക്ക് മടങ്ങുവാൻ, കൃത്യമായ ഈ പാരമ്പര്യത്തിലേക്ക്, ഈ സത്യത്തിലേക്ക് മടങ്ങുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവം ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, സീനോഗ്ലോസിയ ആണ് യഥാർത്ഥത്തിലുള്ള കൃപാവരം. ഗ്ലോസ്സോലാലിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യതിതരും പതിതരും ഉപേക്ഷിക്കപ്പെട്ടവരും മർദ്ദിതരും പീഡിതരും ഒക്കെ ആയിട്ടുള്ള സമൂഹത്തിന്റെ താഴേക്കടയിൽപ്പെട്ട ആളുകൾ ലോകവ്യാപകമായി അവരുടെ ഗോത്രദൈവങ്ങളെ, മിഥ്യാമൂർത്തികളെ ഉപാസിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരുന്ന അസ്പഷ്ടമായ, അർത്ഥരഹിതമായ കേവല ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതിനാൽ ഭ്രമിക്കപ്പെടുവാൻ, അതിനാൽ പിടിക്കപ്പെടുവാൻ, വശീകരിക്കപ്പെടുവാൻ, ആ പടുകുഴിയിലേക്ക് നിപതിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. മുക്കുവരും വിദ്യവിഹീനരുമാ ശിഷ്യർ നിന്നോടു ചേർന്ന പോ ജ്ഞാനത്തിൻ നിറമകുടം ചാർത്തി വിജ്ഞാനികളാക്കി തീർത്തു നോമ്പാലും പ്രാർത്ഥനയാലും ഞങ്ങളെ നിന്നോടു ചേർത്തിട്ട്
കളാക്കി തീർക്കേണമേ തീരുവീഷ്ടത്താൽ ജീവിപ്പാ നിൻ കൃപ ഞങ്ങൾക്കേണമേ ബാർക്കുമോ കർത്തൻ തന്നോടു സ്നേഹത്താൽ സ്ലീഹർ ജീവൻ ബലി നൽകി മാർപത്രോസ് തലകീഴായേകി മാർപൗലോസ് വാളാലേകി നിൻവാത്സല്യം ചേർക്കേണമേ മൊറിയോറാ